ജനിച്ചു ഭൂമിയിൽ നരകവാരി നിന്നു കരകേത്തിയം വാഴും ശിവശം നമസ്കാരം അങ്ങനെ ആത്മപരിചയത്തിൽ തുടങ്ങിയ നമ്മുടെ പഠനം ആത്മപരിചയത്തിൽ നിന്നും പരമാത്മ പരിചയത്തിലേക്കും അവിടെ നിന്നും കാലചക്രത്തിലേക്കും എത്തി നിൽക്കുന്നു വളരെ അത്ഭുതകരമായ അറിവാണിത് അതീവ ഗുഹ്യമാണ് എന്നാൽ സുഖദായകമാണ് എന്നാണ് ഗീത ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം നമുക്ക് കാലചക്രത്തെക്കുറിച്ച് നമുക്ക് ഇനിയും ഏറെ മനസ്സിലാക്കാനുണ്ട് കാലചക്രത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം നാം ആദ്യമായി സൃഷ്ടിയിലേക്ക് വരുന്ന സമയം നമുക്ക് ഈ സൃഷ്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കൂ ബ്രഹ്മലോകത്ത് പരംധാമിൽ പരമേശ്വരനോടൊപ്പം അതായത് ഈശ്വരനോടൊപ്പം കഴിയുന്ന നാം അവിടെ നിന്ന് ആദ്യമായി സൃഷ്ടി നാടകത്തിലേക്ക് വരികയാണ് എങ്ങനെയായിരിക്കും അതെന്ന് സങ്കല്പിച്ച് നോക്കൂ ബ്രഹ്മലോകത്ത് നിന്നും ഒരു പ്രകാശകിരണം പതുക്കെ 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 ഇറങ്ങി വരുന്നു സങ്കൽപ്പിക്കൂ അതിസൂക്ഷ്മമായ ഒരു പ്രകാശ ബിന്ദു ഒരു മിന്നാമിനിങ്ങിനെ പോലെ നിങ്ങൾ താഴോട്ട് താഴോട്ട് പറന്നിറങ്ങുകയാണ് അങ്ങനെ പറന്ന് 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 താഴോട്ട് ഇറങ്ങി ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു അതിസുന്ദരമായ ഒരു ഭൂമിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നവോടെയെപ്പോലെ പ്രകൃതി ഒരുങ്ങി നിൽക്കുന്നു നിങ്ങളെ സ്വീകരിക്കുവാൻ എല്ലാവിധ വിഭവങ്ങളും ഒരുക്കി എത്ര സുന്ദരമായ കാഴ്ച അങ്ങനെ ആദ്യമായി നാം സൃഷ്ടിയിലേക്ക് വരികയാണ് നാം ഒറ്റയ്ക്കല്ല നമ്മളോടൊപ്പം കുറച്ച് ആത്മാക്കളുമുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഈ സൃഷ്ടിയുടെ തുടക്കത്തിലേക്ക് വന്ന് ഇവിടെ ജന്മമെടുക്കുന്നു അതായത് ശരീരം സ്വീകരിക്കുന്നു പഞ്ചഭൂതങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശരീരം സാത്വികമായ പ്രകൃതിയിൽ നിന്നും വെറും സാത്വികമല്ല സതോപ്രധാനമായ പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ശരീരവും സതോപ്രധാനമായിരിക്കും നാം ആത്മാ പൂർണ്ണമായ തേജസ്സോടെ വന്നിരിക്കുന്നു സതോപ്രധാനമായ ശരീരം സ്വാഭാവികമായും വളരെയധികം സുഖകരമായ ജീവിതമാണത് അങ്ങനെ നമ്മളിവിടെ എട്ട് തലമുറ ജീവിക്കുന്നു അതായത് എട്ട് ശരീരങ്ങളിലൂടെ കടന്നു പോകുന്നു സത്യുഗത്തിലെ ഈ കാലഘട്ടത്തിനെയാണ് സ്വർഗമെന്ന് പറയുന്ന ഒന്നാം പഠിച്ചു അന്നത്തെ നമ്മുടെ രാജവംശത്തെയാണ് സൂര്യവംശമെന്ന് പറയുന്നത് അവിടെ നിന്നും നാം അടുത്ത യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു ത്രേതായുഗം ത്രേതായുഗത്തിലെ രാജവംശത്തിനെയാണ് ചന്ദ്രവംശമെന്ന് പറയുന്നത് അങ്ങനെ രണ്ട് വംശങ്ങളിലൂടെ സൂര്യവംശത്തിലൂടെയും ചന്ദ്രവംശത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നു അതായത് ആദ്യത്തെ സൂര്യവംശത്തിൽ എട്ട് തലമുറയും ശേഷമുള്ള ചന്ദ്രവംശത്തിൽ പന്ത്രണ്ട് തലമുറയും സൂര്യവംശത്തിലെ ആദ്യ രാജകുമാരനാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനാണ് എട്ട് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പേരാണ് സൃഷ്ടിയിലേക്ക് ആദ്യം വരുന്ന ആത്മാവ് സ്വീകരിക്കുന്ന ശരീരമാണ് ശ്രീകൃഷ്ണൻ്റേത് അങ്ങനെ എട്ട് ജന്മങ്ങളിലേക്ക് ആ ആത്മാവ് കടന്നു പോകുന്നു ആ എട്ട് ജന്മങ്ങളുടെയും ജയന്തി നാം ആഘോഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി നാം ആഘോഷിക്കുന്നത് എട്ട് ജന്മങ്ങൾ സത്യയുഗത്തിലെ സൂര്യവംശത്തിലെ എട്ട് ജന്മങ്ങൾ അതിനുശേഷം ത്രേതായുഗത്തിൽ വരുന്ന നാം പന്ത്രണ്ട് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു ഒൻപതാമത് ജന്മമാണ് ശ്രീരാമൻ്റെ ജന്മം അതുകൊണ്ടാണ് നാം രാമനവമി ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ രാമൻ്റേത് നവമിയാണ് അങ്ങനെ ഒൻപതാമത് ജന്മത്തിൽ ശ്രീരാമനായി നാം ജന്മമെടുക്കുന്നു വീണ്ടും അങ്ങനെ പന്ത്രണ്ട് ജന്മങ്ങൾ കടന്നു പോകുന്നു മൊത്തം ഇരുപത് ജന്മങ്ങൾ നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇരുപത് ജന്മങ്ങളാണിത് ഈ ഇരുപത് ജന്മങ്ങളിൽ ദൈവീക ഗുണങ്ങളാൽ സമ്പന്നരായിരിക്കും നാം ആത്മാക്കൾ അങ്ങനെ ദൈവീക ഗുണങ്ങളാൽ സമ്പന്നരായ നാം ആത്മാക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് മുപ്പത്തിമുക്കോടി ദേവതകളെ ദേവതകളെക്കുറിച്ചാണ് ഹൈന്ദവധർമ്മം വർണ്ണിക്കുന്നത് മുപ്പത്തിമുക്കോടി ശരീരങ്ങളിലൂടെ നാം കടന്നു പോകുന്നു മുപ്പത്തിമൂന്ന് കോടി ആത്മാക്കളല്ല മുപ്പത്തിമൂന്ന് കോടി ശരീരങ്ങളിലൂടെ നാം കടന്നു പോകുന്നു എന്നർത്ഥം അപ്പോൾ രണ്ട് യുഗങ്ങളിലായി മുപ്പത്തിമൂന്ന് കോടി ശരീരങ്ങളിലൂടെയാണ് ദേവാത്മാക്കൾ കടന്നു പോകുന്നത് ഇവിടെ ഈ ദേവാത്മാക്കൾ ജന്മമെടുക്കുന്നത് യോഗശക്തിയാലാണ് പവിത്ര ജന്മമാണ് അവരുടേത് അതുപോലെ തന്നെ അവരുടെ ആത്മാവും പവിത്രമാണ് യോഗശക്തിയാൽ ജന്മമെടുക്കുന്ന ഈ ദേവാത്മാക്കൾ രണ്ട് യുഗങ്ങൾക്ക് ശേഷം അവരുടെ ആത്മബോധം മറിഞ്ഞ് ദേഹബോധത്തിലേക്ക് വീണു പോകുന്നു അങ്ങനെ ദേഹബോധത്തിലേക്ക് വീണു പോകുന്ന ആത്മാക്കൾ ദ്വാപരയോഗത്തിലേക്ക് പ്രവേശിക്കുകയായി അവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അവരെ കാത്തിരിക്കുന്നത് കാരണം ദേഹബോധം എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും നൽകും അങ്ങനെ സ്വാഭാവികമായും അവരവിടെ ഭക്തി തുടങ്ങുന്നു ഈ സമയത്താണ് സൃഷ്ടിയിലേക്ക് ആദ്യമായിട്ട് ഒരു പ്രവാചകനെ ഈശ്വരൻ നയിക്കുന്നത് എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നബി അങ്ങനെ ദേഹബോധത്തിലേക്ക് വീണുപോയ ആത്മാക്കളെ നേർവഴി നയിക്കുവാനായി അദ്ദേഹം തന്നാലാകുന്നതൊക്കെ ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു പ്രവാചകനെ ഈശ്വരനെ അയക്കുന്നു ശ്രീബുദ്ധൻ തൻ്റെ സഭശക്തി കൊണ്ട് ഈ ലോകത്തെ പിടിച്ചു നിർത്തുവാൻ ദേഹബോധത്തിലേക്ക് വീണുപോയ മനുഷ്യകുലത്തെ വീണ്ടും ആത്മബോധത്തിലേക്ക് ഉയർത്തുവാൻ അദ്ദേഹവും തന്നാളാകുന്നതൊക്കെ ചെയ്യുന്നു വീണ്ടും സൃഷ്ടിചക്രം മുന്നോട്ടുരുളുകയാണ് അങ്ങനെ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവായി വലിയൊരു തലമുറയെ രക്ഷിക്കുവാൻ അദ്ദേഹവും തന്നാലാകുന്നതെല്ലാം ചെയ്യുന്നു അതിനുശേഷം മുഹമ്മദ് നബിയുടെ വരവായി അങ്ങനെ ഓരോരോ പ്രവാചകരായി ഈശ്വരൻ സൃഷ്ടിയിലേക്ക് അയക്കുകയാണ് എന്തിനാണ് ഇവരേക്ക് അയക്കുന്നത് മരാമത്ത് ചെയ്യുവാൻ വീണു പോകുന്ന സൃഷ്ടിയെ വീണ്ടും കൈപ്പിടിച്ചുയർത്തുവാൻ പക്ഷേ സ്വാഭാവികമായും ഒരു വലിയ കൂട്ടം ജനങ്ങൾ അവരെ അനുസരിക്കുന്നില്ല അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല അങ്ങനെ ഒരു വശത്ത് ഈ പ്രക്രിയ നടക്കുമ്പോൾ മറുവശത്ത് ദുഃഖവും ദുരിതവും വർദ്ധിക്കുന്നത് കാരണം ഒരു കൂട്ടം ജനങ്ങൾ ഭക്തിയിലേക്ക് തിരിയുന്നു അങ്ങനെ സൃഷ്ടിയിൽ ആദ്യത്തെ ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നു ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ജ്യോതിർബിന്ദു ക്ഷേത്രമാണത് പക്ഷേ ശിവാരാധന കൊണ്ട് പരമാത്മാ ആരാധന കൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നില്ല എന്ന് അവർ തിരിച്ചറിയുന്നു അങ്ങനെ അവരുടെ ഓർമ്മയിലെ ഏറ്റവും ശ്രേഷ്ഠനായ ആത്മാവിനെ അവർ ആരാധിക്കുവാൻ തുടങ്ങുന്നു അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ പൂജ തുടങ്ങുന്നു അങ്ങനെയാണ് ദേവതാ പൂജകളുടെ തുടക്കം അതിനുശേഷം മുപ്പത്തിമുക്കോടി ദേവതകളുടെയും പൂജ തുടങ്ങുകയായി ഇതെല്ലാം സംഭവിക്കുന്നത് ദ്വാപരയുഗത്തിലാണ് നാം ഇന്ന് കാണുന്ന എല്ലാ ഗ്രന്ഥങ്ങളും എഴുതി ഉണ്ടാക്കുന്നത് ദ്വാപരയുഗത്തിലാണ് ഭക്തിയുടെ തുടക്കം തന്നെ ദ്വാപരത്തിലാണ് സത്യത്രേതായുഗങ്ങളിൽ ഭക്തിയില്ല പ്രാർത്ഥനയില്ല പ്രാർത്ഥന പരനോടുള്ള അർത്ഥനയാണ് യാചനയാണ് അത് ദുഃഖത്തിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ സത്യത്രേതായുഗങ്ങൾ സ്വർഗമാണ് സുഖമാണ് അവിടെ നാം ഈശ്വരനെ ഓർക്കുന്നത് പോലുമില്ല ദ്വാപരയുഗത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മെ വേട്ടയാടുമ്പോഴാണ് നമുക്ക് ഈശ്വരനെക്കുറിച്ച് ഓർമ്മ വരുന്നത് അങ്ങനെ ഭക്തിയുടെ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതപ്പെടുന്നു അതിശക്തമായി ഒരു വശത്ത് ഭക്തി നടക്കുന്നു പക്ഷേ താൻ ആരാണെന്ന് ഈശ്വരൻ ആരാണെന്ന് ഉള്ള യഥാർത്ഥ അറിവില്ലാത്തത് കാരണം ആ ഭക്തി കൂടുതൽ കൂടുതൽ അധപ്പതിച്ചു പോകുന്നു ഈശ്വര സ്നേഹമാകേണ്ട ഭക്തി കാര്യസാധ്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കേണ്ട നാം എൻ്റെ സ്വകാര്യതകളിലേക്ക് എൻ്റെ സ്വാർത്ഥതകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു ഈ അഥപ്പതനം ദ്വാപരയുഗത്തിലാണ് ആരംഭിക്കുന്നത് അങ്ങനെ ദ്വാപരയുഗത്തിലെ ഇരുപത്തിയൊന്ന് ജന്മങ്ങൾക്ക് ശേഷം നാം കലിയുഗത്തിലേക്ക് എത്തുന്നു അന്ധകാരത്തിൻ്റെ യുഗമാണത് ദ്വാപരത്തിൽ പരമാത്മഭക്തി ദേവഭക്തിക്ക് വഴിമാറുമ്പോൾ കലിയുഗത്തിൽ ദേവഭക്തി വീണ്ടും അധപതിക്കുന്നു അവിടെ ദേവതകളുടെ ഭക്തരെ നാം പൂജിച്ചു തുടങ്ങുന്നു അങ്ങനെ ശ്രീരാമനെ പൂജിച്ചു കൊണ്ടിരുന്ന നാം ശ്രീരാമൻ്റെ ഭക്തനായ ഹനുമാനെ പൂജിച്ചു തുടങ്ങുന്നു വീണ്ടും അധ നമുക്ക് ഭയം തോന്നുന്ന സർവ്വതിനെയും നാം പൂജിച്ചു തുടങ്ങുന്നു അങ്ങനെയാണ് പഞ്ചഭൂതങ്ങളും ദൈവമായിട്ട് നാം ആരാധിച്ചു തുടങ്ങുന്നത് അവിടെ വായുവും അഗ്നിയും ജലവും എല്ലാം നമുക്ക് ദേവതകളാണ് എന്തിനേറെ സൂര്യനും ചന്ദ്രനും വരെ ദേവതകളായിട്ട് മാറുന്നു നാഗങ്ങളും ദേവതകളാകുന്നു നമുക്ക് ഭയമുളവാക്കുന്ന സർവ്വതും നമുക്ക് ദേവതകളാണ് അങ്ങനെ നമ്മുടെ ഭക്തി കൂടുതൽ തമോപ്രധാനമായിട്ട് മാറുന്നു ഇങ്ങനെ തമോപ്രധാന ഭക്തിയിൽ കാര്യസാധ്യ ഭക്തിയിൽ നാം കൂടുതൽ കൂടുതൽ അധപതനത്തിലേക്ക് വരുന്നു ഒടുവിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ ദൈവമായി കണക്കാക്കുവാൻ തുടങ്ങുന്നു അങ്ങനെ നമുക്ക് ചുറ്റും ആൾ ദൈവങ്ങളെ കൊണ്ട് നിറയുന്നു ശിവായ നമഹ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നാം എന്ന് പറഞ്ഞു തുടങ്ങുന്നു ഞാൻ തന്നെയാണ് ശിവൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു തുടങ്ങുന്നു സ്വയം ബ്രഹ്മമാണെന്ന് ധരിക്കുന്നു സ്വയം ഈശ്വരനാണെന്ന് ധരിക്കുകയും മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്യുന്നു താനാണ് സർവ്വരിലും ശ്രേഷ്ഠനെന്ന് തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ ഈശ്വരനെ മറന്ന് മനുഷ്യർ നമ്മളെ രക്ഷിക്കുമെന്ന് നാം കണക്കുകൂട്ടുന്നു അധ പതനത്തിൻ്റെ അവസാന ആണിയും അവിടെ അടിക്കുകയായി അവിടെയാണ് ഒരു വശത്ത് ഇങ്ങനെ ഭക്തി അധപതിക്കുമ്പോൾ മറുവശത്ത് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതകളും അതിഭയങ്കരമായി വർധിക്കുന്നു മഹാഭാരതത്തിലെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ശരിക്കും ഇവിടെയാണ് നടക്കുന്നത് സ്ത്രീകളെ എന്നോണം നഗ്നിയാക്കപ്പെടുകയാണ് അവരെ വെറും കച്ചവട ചരക്കാക്കി മാറ്റുകയാണ് നമ്മുടെ മാനവും എല്ലാം ഏറ്റവും അധപ്പതിച്ച അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നു അവിടെയാണ് കവിക്ക് പാടേണ്ടി വന്നത് മാനുഷ മതിക്കേണ്ട മായികമത്രയേ നിൻ്റെ മാനവും മഹിമയും മറ്റുള്ളത് അശേഷവും അജ്ഞാതം ഏതോ ശക്തി ഒന്നുകാലമർത്തിയാൽ വിജ്ഞാന ഭണ്ഡാകാര കേന്ദ്രമേ തകർന്നു നീ അതെ ഉള്ളൂ നമ്മുടെ കാര്യം കണ്ടില്ലേ ഒരു ചെറിയ വൈറസ് വിജ്ഞാന ഭണ്ഡാകാര കേന്ദ്രമാണെന്ന് അഹങ്കരിച്ചിരുന്നതമ്മേ കാൽക്കീഴിൽ ഒതുക്കിയത് ഉള്ളൂ നമ്മുടെ കാര്യം ഈ സത്യം ഇടയ്ക്കിടയ്ക്ക് ഈശ്വരൻ നമ്മെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു നാം തന്നെ മറന്ന് അഹങ്കരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് അനിവാര്യമായി തീരുന്നു ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമായി കാണുക ആരാണ് ഞാൻ ആരുടേതാണ് ഞാൻ എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം അർത്ഥവത്തായി മാറും അവിടെ നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാകില്ല ഈ മുഴുവൻ ലോകത്തിനും നന്മ ചെയ്യുവാനാകും അങ്ങനെയാണ് ഈ ജന്മം സാർത്ഥകമാകുക അങ്ങനെ കലിയുഗത്തിലെത്തിയ നാം അവിടെ നാൽപ്പത്തിരണ്ട് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നാം പഠിച്ചു അങ്ങനെ മുഴുവൻ കൽപ്പത്തിലും സത്യുഗത്തിലെ എട്ട് ത്രേതായുഗത്തിലെ പന്ത്രണ്ട് ദ്വാപരയുഗത്തിലെ ഇരുപത്തിയൊന്ന് കലിയുഗത്തിലെ നാൽപ്പത്തിരണ്ട് അങ്ങനെ എൺപത്തിമൂന്ന് ജന്മങ്ങളിലൂടെ നാം കടന്നു പോകുന്നു ആ എൺപത്തിമൂന്ന് ജന്മങ്ങളിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ അവിടെയാണ് സ്വയം ഭഗവാൻ സൃഷ്ടിയിലേക്ക് അവതരിക്കുന്നത് അങ്ങനെ അവതരിച്ച് ഈശ്വരൻ നമ്മെ തൻ്റേതാക്കി മാറ്റുന്നു അത് അത്ഭുതമാണ് ഒരിക്കലും നാം പ്രതീക്ഷിക്കാതിരുന്നതാണ് അങ്ങനെ ഈശ്വരൻ അവതരിച്ച് ഈശ്വരീയ ജ്ഞാനം പകർന്നു വന്ന് തൻ്റേതാക്കി മാറ്റുമ്പോൾ നാം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതായത് എൺപത്തി മൂന്നാമത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് പുനർജനിക്കുന്നു ആ പുനർജന്മമാണ് നമ്മുടെ എൺപത്തിനാലാമത് ജന്മം ബ്രഹ്മജ്ഞാനം ഉൾക്കൊണ്ട് പുനർജനിക്കുന്ന നാം യഥാർത്ഥ ബ്രാഹ്മണരായി മാറുന്നു നാമം കൊണ്ടുള്ള ബ്രാഹ്മണരല്ല ജാത്യാലുള്ള ബ്രാഹ്മണരല്ല പകരം ബ്രഹ്മജ്ഞാനം ഉൾക്കൊണ്ട യഥാർത്ഥ ബ്രാഹ്മണർ അതാണ് നമ്മുടെ എൺപത്തിനാലാമത് ജന്മം അങ്ങനെ എൺപത്തിനാല് ജന്മങ്ങളിലൂടെയാണ് ഒരാത്മാവ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു നാം എത്ര ജന്മം എടുക്കുമെന്ന് അതെ നമുക്ക് പരമാവധി എൺപത്തിനാല് ജന്മങ്ങൾ എടുക്കാം ഏറ്റവും ചുരുങ്ങിയത് ഒരു ജന്മം നാം ആത്മാവിൻ്റെ ഗുണത്തിനനുസരിച്ച് ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് നമ്മളുടെ ജന്മങ്ങൾ തീരുമാനിക്കപ്പെടുന്നു ഏറ്റവും ശുദ്ധമായ ഏറ്റവും പവിത്രമായ ആത്മാവ് സത്യുഗത്തിൻ്റെ തുടക്കത്തിലേ വരുന്നു അവർ പൂർണ്ണമായ എൺപത്തി ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മുടെ ശുദ്ധത കുറവനുസരിച്ച് പവിത്രത കുറവനുസരിച്ച് നാം വരുന്നതും താമസിക്കുന്നു ത്രേതായുഗത്തിൻ്റെ തുടക്കത്തിൽ മാത്രം വരുന്ന ഒരാത്മാവിന് സത്യുഗത്തിലെ എട്ട് ജന്മങ്ങൾ നഷ്ടമാകുന്നു അതുപോലെ ദ്വാപരത്തിൻ്റെ തുടക്കത്തിൽ മാത്രം വരുന്ന ഒരാത്മാവിന് സത്യത്രേതായുഗത്തിലെ ഇരുപത് ജന്മങ്ങൾ നഷ്ടമാകുന്നു കല്യുഗത്തിൻ്റെ അവസാനം മാത്രം വരുന്ന ഒരാത്മാവിന് ചിലപ്പോൾ ഒരു ജന്മമായിരിക്കും കിട്ടുക ഇത് ആത്മാവിൻ്റെ ക്വാളിറ്റിയുടെ മേലാണ് നിങ്ങൾക്കിതിനെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് കണക്കാക്കാം ഒരു കമ്പനി ക്യാമ്പസിൽ നിന്നും കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ ചെയ്യുക ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവരെയായിരിക്കും അവർ ആദ്യം തിരഞ്ഞെടുക്കുക അല്ലേ അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുക നമ്മുടെ അച്ഛൻ സ്ഥാപിക്കുന്ന സ്വർഗത്തിലേക്ക് ആദ്യം അയക്കുന്നത് ഏറ്റവും ഉത്തമ പുരുഷനെ ആയിരിക്കും അതിനുശേഷം പതുക്കെ 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 ഓരോരുത്തരായി വരാൻ തുടങ്ങുന്നു അങ്ങനെ എൺപത്തിനാല് ജന്മങ്ങളിലൂടെയുള്ള യാത്രയാണ് ഒരു കാലചക്രം വളരെ രസകരമാണിത് ചികിത്സയുടെ ഭാഗമായിട്ട് ചില രോഗികളെ മുൻ ജന്മങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യം വരാറുണ്ട് അങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് രസകരമാണത് ചികിത്സയുടെ ഭാഗമായതിനാൽ അവരുടെ പേരും വിവരങ്ങളും ഒന്നും എനിക്ക് വിശദീകരിക്കാനാവില്ല പക്ഷേ എന്നാലും മുൻ ജന്മങ്ങളിലുള്ള അവരുടെ അനുഭവങ്ങൾ വളരെ രസകരമായി തോന്നിയിട്ടുണ്ട് അഞ്ചാറ് ജന്മങ്ങൾ വരെ പിന്നോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്കായിട്ടുണ്ട് ചിലരെയൊക്കെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകാനും ആ അനുഭവങ്ങളൊക്കെ നമുക്ക് മറ്റൊരിക്കൽ പങ്കുവയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രം വീണ്ടും നമ്മുടെ ശ്രേഷ്ഠ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക സ്വയം ഭഗവാൻ തന്നെ ഈ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈശ്വരൻ്റെ കൈപിടിച്ച് ഈശ്വരൻ നൽകുന്ന ജ്ഞാനം ഉൾക്കൊണ്ട് നാം ആത്മാവിനെ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് എത്തിക്കുക ഇതിനെയാണ് പുരുഷാർത്ഥമെന്ന് പറയുക പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഞാൻ ആത്മാവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം ഇത്രയും നാൾ നാം ചെയ്തത് ദേഹാർത്ഥമുള്ള കർമ്മങ്ങളായിരുന്നു ഈ ശരീരത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളായിരുന്നു ഇപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പുരുഷാർത്ഥം ചെയ്ത് നമുക്ക് നമ്മുടെ യഥാർത്ഥ പദവി വീണ്ടെടുക്കാം അതിനുള്ളൊരു സുവർണ അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അവധിക്കാലം ആഘോഷിക്കാനുള്ളതാണ് ഉത്സവമാക്കാനുള്ളതാണ് കാരണം ഇത് നമ്മുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് നമ്മെ വീണ്ടെടുക്കാനുള്ളതാണ് ഇവിടെ നഷ്ടങ്ങളില്ല ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ അതിനാലാണ് സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിനാണെന്നും ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് തന്നെയാണെന്നും നാം ഉറച്ചു വിശ്വസിക്കുന്നത് അതെ നമുക്ക് നന്മ മാത്രമേ ഉണ്ടാകൂ കാരണം ഈശ്വരൻ സുഖം തരുന്നവനാണ് ദുഃഖം നൽകുന്നവനല്ല ആ സുഖം തരുന്നവൻ്റെ കൈപ്പിടിച്ച് നാം മുന്നേറുമ്പോൾ ദുഃഖത്തിനവിടെ സ്ഥാനമില്ല അവിടെ സ്നേഹത്തിനും സന്തോഷത്തിനും മാത്രമേ സ്ഥാനമുള്ളൂ അങ്ങനെ പവിത്രതയുടെ ശാന്തിയുടെ സമൃദ്ധിയുടെ ആ പുത്തൻ ലോകത്തിലേക്ക് സത്യുഗത്തിലേക്ക് കൈപിടിച്ചു വരാനുള്ള ഒരവസരമാണ് നിങ്ങളുടെയും എൻ്റെയും മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി ആ ഒരു ലക്ഷ്യം മാത്രം നമുക്ക് മുന്നിൽ വയ്ക്കാം ഓരോ നരനും നാരായണനാകണം ഓരോ നാരിയും ലക്ഷ്മിയാകണം വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ ആ ജീവിതചരിത്രം സത്യുഗം മുതൽ കലിയുഗ അവസാനം വരെയുള്ള ആ സത്യനാരായണ കഥ നാരായണൻ നരനായി മാറുന്ന കഥയും നരൻ വീണ്ടും നാരായണനായി മാറുന്ന കഥയും നമുക്ക് ശ്രവിക്കാം അതുവരേക്കും എല്ലാവർക്കും ശാന്തിയും സമൃദ്ധിയും നേരുന്നു നന്ദി നമസ്കാരം